നമസ്കാരം. കേരള പി എസ് സി പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച റിവിഷൻ ക്ലാസ്സിൽ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് സബ്ജക്റ്റുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന് ജീവശാസ്ത്രം, മറ്റൊന്ന് ആനുകാലികം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, 2021 നടന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് റിവിഷൻ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് കല എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, കഥകളിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. 37°C അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് റീഡിംഗ് ആയിട്ടുള്ള 98.6°F ആണ് നേരം ഓർത്തിരിക്കുക. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 37°C, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് റീഡിംഗിൽ പറയുകയാണെങ്കിൽ 98.6°F ആണ് നേരം ഓർക്കുക. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥിയാണ് സാധാരണ ഒരു മനുഷ്യനുള്ളതെന്ന് ചോദിച്ചാൽ 206 അസ്ഥിയാണ്. ഏറ്റവും വലുത് അതിലേതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫീമർ ആണ്. ഏകദേശം 50 cm അതിൻ്റെ വലുപ്പം വരുമെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ചെവിക്കുള്ളിലുള്ള സ്റ്റേപ്പീസ് ആണെന്ന കാര്യം ഓർക്കുക. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് വെച്ചാൽ 206. അതിലേറ്റവും വലുത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫീമർ ആണ്. ഏറ്റവും ചെറുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേപ്പീസ് ആണ്. ഇനി മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 639 എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്ര എന്നൊരു ചോദ്യം പി എസ് സി ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് 639 ആണ്. ഈ പേശികളിൽ ഏറ്റവും വലിയ പേശി ചോദിച്ചാൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് നേരം ഓർത്തിരിക്കുക. മനുഷ്യ ശരീരത്തിൽ മൊത്തം പേശികൾ 639. അതിലേറ്റവും വലിയ പേശി ചോദിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും ചെറിയ പേശി ചോദിക്കുകയാണെങ്കിൽ സ്റ്റെപ്പീഡിയസ് ആണ്. ഏറ്റവും നീളമേറിയ പേശി ചോദിക്കുകയാണെങ്കിൽ സാർട്ടോറിയസ് ആണ്. ഏറ്റവും ബലമുള്ള പേശി ചോദിക്കുകയാണെങ്കിൽ യൂട്രസ് മാക്സിമസ് ആണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 639. മനുഷ്യ ശരീരത്തിൽ 639 പേശികളിൽ ഏറ്റവും വലിയ പേശി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ചോദിക്കുകയാണെങ്കിൽ സ്റ്റെപ്പീഡിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി ചോദിക്കുകയാണെങ്കിൽ സാർട്ടോറിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി ചോദിക്കുകയാണെങ്കിൽ യൂട്രസ് മാക്സിമസ് ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി മനുഷ്യ ശരീരത്തിൽ മൊത്തം എത്ര ജോഡി നാഡികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 43 ജോഡിയാണ്. ആ 43 ജോഡി നാഡികളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, ശിരോനാഡി എന്നും സുഷുപ്നാ നാഡി എന്നും. 12 ജോഡി ശിരോനാഡിയും 31 ജോഡി സുഷുപ്നാ നാഡിയുമാണുള്ളത്. അങ്ങനെ രണ്ടും കൂട്ടി മൊത്തം 43 ജോഡി നാഡികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മനുഷ്യ ശരീരത്തിൽ മൊത്തം എത്ര നാഡികളുണ്ടെന്ന് ചോദിച്ചാൽ 43 ജോഡി നാഡികളാണ്. 43 നാഡികളിൽ എത്ര ശിരോനാഡി ഉണ്ടെന്ന് ചോദിച്ചാൽ 12 ജോഡിയാണ്. എത്ര സുഷുപ്നാ നാഡി ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 31 ജോഡിയാണെന്ന കാര്യം ഓർക്കുക. ഇനി മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 46 ആണെന്ന് കാര്യം ഓർക്കുക. ചിലപ്പോൾ അത് ജോഡിയിൽ തരികയാണെങ്കിൽ 23 ജോഡി എന്നും തരും. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ 46, എത്ര ജോഡിയാണ്, 23 ജോഡി എന്നീ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ 23 ജോഡി അല്ലെങ്കിൽ 46 എണ്ണം എന്ന തരത്തിലുള്ള ഓപ്ഷനുകളും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, മനുഷ്യ ശരീരത്തിൽ മൊത്തം 80 അവയവങ്ങളാണ് നിലവിലുള്ളത്. അതിലേറ്റവും വലിയ അവയവം ചോദിച്ചാൽ ത്വക്കാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ത്വക്കാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് എടുത്തു ചോദിച്ചാൽ കരളാണ്. ഈ കരൾ തന്നെയാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കരളാണ് ഉത്തരമായിട്ട് വരിക. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ എന്ന് നാം പഠിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തൈറോയിഡ് ഗ്രന്ഥിയാണെന്ന് കാര്യം ഓർക്കുക. പുതുതായിട്ട് കണ്ടെത്തിയ രണ്ട് അവയവങ്ങളാണ് മെസ്സൻഡറിയും അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുന്ന അവയവങ്ങൾ പുതുതായിട്ട് കണ്ടെത്തിയതാണ്. ഒരു ആനുകാലികവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ പുതിയൊരു അവയവമാണ് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി. നെതർലാൻഡിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി കണ്ടെത്തുന്നത്. 1.5 ഇഞ്ചോളമാണ് ഇതിൻ്റെ വലുപ്പം എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ ഒരു ഗ്രന്ഥിയാണ് ഇത് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി എന്ന കാര്യം ഓർക്കുക. ഇത് നെതർലാൻഡിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് കണ്ടെത്തുന്നത്. 1.5 ഇഞ്ചോളമാണ് ഇതിൻ്റെ വലുപ്പം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇനി മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ഏറ്റവും കുറവുള്ള മൂലകം ചോദിച്ചാൽ അത് മഗ്നീഷ്യമാണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, ഏറ്റവും കുറവുള്ള മൂലകം ചോദിച്ചാൽ മഗ്നീഷ്യമാണ്. ഏറ്റവും കൂടുതലുള്ള ലോഹമാണെങ്കിൽ അത് കാൽസ്യമാണ്. ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് ഇനാമൽ ആണെന്ന് കാര്യം ഓർക്കുക. പല്ലിലെ ഇനാമലാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ഏറ്റവും കുറവുള്ള മൂലകം ചോദിച്ചാൽ മഗ്നീഷ്യമാണ്. ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ കാൽസ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനാമലാണെന്ന് കാര്യം ഓർക്കുക. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ തുടക്കത്തിൽ ഒന്ന് ചർച്ച ചെയ്തു പോയത്. സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അതിന് കോറസ്പോണ്ടുകളുടെ ഫാരൻഹീറ്റ് റീഡിംഗ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അസ്ഥികളുടെ എണ്ണം 206, വലുത് ചോദിച്ചാൽ ഫീമർ, ചെറുത് ചോദിച്ചാൽ സ്റ്റേപ്പീസ് ആണ്. പേശികളുടെ എണ്ണം ചോദിച്ചാൽ 639, അതിലേറ്റവും വലിയ പേശി ചോദിച്ചാൽ ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഏറ്റവും ചെറിയ പേശി ചോദിച്ചാൽ സ്റ്റെപ്പീഡിയസ്, ഏറ്റവും നീളമേറിയ പേശി ചോദിച്ചാൽ സാർട്ടോറിയസ്, ഏറ്റവും ഫലമുള്ള പേശി ചോദിച്ചാൽ യൂട്രസ് മാക്സിമസ്. മൊത്തം എത്ര നാഡികൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 43 ജോഡി, അതിൽ എത്ര ശിരോനാഡി എന്ന് ചോദിച്ചാൽ 12 ജോഡി, എത്ര സുഷുപ്നാനാഡി എന്ന് ചോദിച്ചാൽ 31 ജോഡി. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ 46 അല്ലെങ്കിൽ 23 ജോഡി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അവയവങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ 80, അതിലേറ്റവും വലുത് ചോദിച്ചാൽ തൊക്കാണ്, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ തൊക്കാണ്, ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ കരളാണ്, ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരളാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പുതുതായി കണ്ടെത്തിയ രണ്ട് അവയവങ്ങൾ പരിചയപ്പെട്ടു, മെസെൻറ്ററിയും ഇൻഡസ്ട്രീഷ്യയും. ആനുകാലികവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. പുതുതായിട്ട് കണ്ടെത്തിയതാണ് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി എന്ന കാര്യം ഓർക്കുക. ഇത് കണ്ടെത്തിയത് നെതർലാൻഡിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ്. 1.5 ഇഞ്ചോളമാണ് ഇതിൻ്റെ വലുപ്പം. ഏറ്റവും കൂടുതൽ മനുഷ്യരത്തിലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജൻ, കുറവ് ചോദിച്ചാൽ മഗ്നീഷ്യം, ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ കാൽസ്യം, പല്ലി, അതുപോലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം മനുഷ്യരത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല്ലിൽ ഇനാമലാണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മളോട് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആനുകാലികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട്. 2020 ടോക്കിയോയിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ് ആണ് 2021 മാറ്റിയിരിക്കുന്നു. 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെ നടന്നിട്ടുള്ള ടോക്കിയോ ഒളിമ്പിക്സ് 2020 ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടൊന്ന് റിവിഷൻ ചെയ്യുന്നത്. അടുത്തയിടെ പരിചയപ്പെടുന്ന ആനുകാലികം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ടോക്കിയോ ഒളിമ്പിക്സ് 2020 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട റിവിഷൻ ക്ലാസ്സിൽ 1st ഭാഗമാണ് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. ഇത് നടന്നത് 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണെന്ന് കാര്യം ഓർക്കുക. നമുക്കറിയാം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്ന് പറയുന്നത് ജൂൺ 23 ആണ്. തൊട്ടടുത്ത മാസമാണ് ജൂലൈ. അതേ തീയതിയിലാണ് എന്താരംഭിക്കുന്നത്, 2021 ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിക്കുന്നതെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തീയതി ഒന്ന് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത്. എത്രാമത്തതാണെന്ന് ചോദിച്ചാൽ 32ാമത്തതാണ്. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് 2021 നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 32ആണ്. അത് ഓർക്കാൻ സിമ്പിളാണ്. 21 നടന്നതെന്ന് നമുക്കറിയാം. ഈ 2നോട് 1 കൂട്ടിയാൽ 3, 1നോട് 1 കൂട്ടിയാൽ 2, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ 32 എന്ന് പറയുന്ന ആ ഒരു അക്കത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സ് 2021 നടക്കുന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ 32ാമത്തെ ഒളിമ്പിക്സ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപശിഖാ പ്രയാണം നടക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ജപ്പാനിലെ ഫുക്കുഷിമയിൽ നിന്നാണ്. അപ്പോൾ എവിടെ നിന്നാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപശിഖാ പ്രയാണം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനിലെ ഫുക്കുഷിമയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഉദ്ഘാടന ചടങ്ങ്, 2021 ജൂലൈ 23 ഉദ്ഘാടന ചടങ്ങ് നടന്നപ്പോൾ അതിൻ്റെ മുഖ്യ അതിഥി ആരെന്ന് ചോദിച്ചാൽ ഹിരോണോമിയ നരുഹിതോയാണ്. ജപ്പാന്റെ ചക്രവർത്തിയായിട്ടുള്ള ഹിരോണോമിയ നരുഹിതോയാണ് 2021 ജൂലൈ 23 ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് മുഖ്യ അതിഥിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരാണ് ജപ്പാന്റെ ചക്രവർത്തി എന്ന് ചോദിച്ചാൽ ഹിരോണോമിയ നരുഹിതോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ടോക്കിയോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഹിരോണോമിയ നരുഹിതോയാണ്. ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് 2021 ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ജപ്പാന്റെ നവോമി ഒസാക്കയാണ്. അവരൊരു ടെന്നീസ് താരമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒളിമ്പിക്സ് ദീപം ഒരു ടെന്നീസ് താരം തെളിയിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് ദീപം ചരിത്രത്തിൽ ആദ്യമായിട്ട് തെളിയിച്ച ടെന്നീസ് താരം ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന നവോമി ഒസാക്കയാണ്. 2021 ടോക്കിയോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ദീപം തെളിയിച്ചായിരുന്നു വെച്ചാൽ ജപ്പാന്റെ ടെന്നീസ് താരമായിട്ടുള്ള വനിതാ ടെന്നീസ് താരമായിട്ടുള്ള നവോമി ഒസാക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക.
മറ്റൊരു പേരാണ് അരിസ സുബാട്ട. അരിസ സുബാട്ട എന്ന് പറയുന്ന ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സറാണ്. ഇദ്ദേഹം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ട്രെഡ്മില്ലിൽ പരിശീലനം നടത്തിയ ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സർ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അരിസ സുബാട്ടയാണ്. അപ്പൊ അരിസ സുബാട്ട ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സറാണെന്ന കാര്യം ഓർക്കുക. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ട്രെഡ്മില്ലിൽ പരിശീലനം നടത്തിയ ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സർ അറിഞ്ഞു വെച്ചിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് അരിസ സുബാട്ടയാണെന്ന കാര്യം ഓർക്കുക. ആരാണ് അരിസ സുബാട്ട? ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സറാണ്. അദ്ദേഹം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ട്രെഡ്മില്ലിൽ പരിശീലനം നടത്തിയ ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സർ ആരാണ്? അരിസ സുബാട്ടയാണ്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം, പൊതുവേ നമ്മൾ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഫാസ്റ്റർ ഹയ്യർ സ്ട്രോങ്ങർ എന്നാണ് പറയുന്നത്. എന്നാൽ 2021 നടന്ന ഒളിമ്പിക്സിൽ ഈ ഒരു കൊറോണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയൊരു ടേമും കൂടെ അതിൽ എന്ത് ചെയ്യുന്നു, ചേർക്കുന്നു. ടുഗദർ എന്ന് പറയുന്ന ഒരു ടേം, അതായത് വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച് എന്നതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഫാസ്റ്റർ ഹയ്യർ സ്ട്രോങ്ങർ ടുഗദർ എന്നതാണ് എന്ത് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം. ഇനി 2021 നടന്ന ഒളിമ്പിക്സിന്റെ മോട്ടോ ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് യുണൈറ്റഡ് ബൈ എമോഷൻ എന്നതാണ്. യുണൈറ്റഡ് ബൈ എമോഷൻ എന്നതാണ് 2021 നടന്ന ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2021 നടന്ന ഒളിമ്പിക്സിന്റെ മോട്ടോ ചോദിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ബൈ എമോഷൻ എന്നാണ്. ഒളിമ്പിക്സിന്റെ പൊതുവെയുള്ള മുദ്രാവാക്യം ചോദിക്കുകയാണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നാണ്. 2021 നടന്ന ഒളിമ്പിക്സിൽ അതിനൊരു പുതിയ ടേമും കൂടെ ആഡ് ചെയ്തു, അതാണ് ടുഗദർ എന്ന് പറയുന്ന ടേം. അപ്പൊ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച് എന്നതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 2021 ഒളിമ്പിക്സിന്റെ മോട്ടോ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? യുണൈറ്റഡ് ബൈ എമോഷൻ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാണ് ഒളിമ്പിക്സ് 2021 ആരംഭിച്ചതെന്ന് വെച്ചാൽ ജൂലൈ 23, അതുപോലെ തന്നെ എന്ന് വരെയാണ് അത് നടന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് സമാപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 8 എത്രാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 32. അതുപോലെ തന്നെ ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നത് ജപ്പാനിലെ ഫുക്കുഷിമയിൽ നിന്നാണ്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് വന്നത് ജപ്പാന്റെ ചക്രവർത്തിയായിട്ടുള്ള ഹിരോണോമിയ നരുഹിതോയാണ്. ഒളിമ്പിക്സ് ദീപം തെളിയിച്ചത് നവോമി ഒസാക്ക, ജപ്പാന്റെ ടെന്നീസ് താരമാണ്. ആദ്യമായിട്ടാണ് ഒരു ടെന്നീസ് താരം ഒളിമ്പിക് ദീപം തെളിയിക്കുന്നൊരു പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ട്രെഡ്മില്ലിൽ പരിശീലനം നടത്തിയ ജപ്പാന്റെ മിഡ് വെയ്റ്റ് ബോക്സറാണ് അരിസ സുബാട്ട എന്ന കാര്യം ഓർത്തിരിക്കുക. ഒളിമ്പിക്സിന്റെ മോട്ടോ ആണ് യുണൈറ്റഡ് ബൈ എമോഷൻ എന്ന് പറയുന്നത്. ഒളിമ്പിക്സിന്റെ പൊതുവായിട്ടുള്ള മുദ്രാവാക്യം ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നാണ്. 2021 ഒരു പുതിയ ടേമും കൂടെ ആഡ് ചെയ്തു, ടുഗദർ എന്നൊരു ടേമും കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ അതിന്റെ മുദ്രാവാക്യം എങ്ങനെയാണ്? വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച് എന്നതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്ന മത്സര ഇനങ്ങൾ, 2021 നടന്ന ഒളിമ്പിക്സിന്റെ മത്സര ഇനം എന്ന് പറയുന്നത് 33. 32 ഒളിമ്പിക്സ് ആണ്. ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 33 കിട്ടും. ആ ഒരു രീതിയിൽ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. 32 ഒളിമ്പിക്സിലെ മത്സര ഇനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 33 മത്സര ഇനങ്ങളിലായിട്ട് മൊത്തം എത്ര മത്സരം നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 333. ഓർക്കാൻ വളരെ സിമ്പിളായിട്ട് 33 × 3 × 3 × 9 ആ ഒരു രീതിയിൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ 2021 നടന്ന ടോക്കിയോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സാണ്? 32 ഒളിമ്പിക്സ്. 33 മത്സര ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 33 മത്സര ഇനങ്ങളിലായിട്ട് എത്ര മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു? 339 മത്സരങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മത്സര ഇനങ്ങൾ ചോദിച്ചാൽ 33, മൊത്തം മത്സരങ്ങൾ ചോദിച്ചാൽ 339 കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഈ പറയുന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ ഏത് തീമിലാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് അണിയിച്ചൊരുക്കിയെന്ന് ചോദിച്ചാൽ മുന്നോട്ട്. മുന്നോട്ട് എന്ന ഒരു തീമിനെ ആധാരമാക്കിയിട്ടാണ് 2021 ജൂലൈ 23 നടന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് അണിയിച്ചൊരുക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. മുന്നോട്ട് എന്ന തീം ആധാരമാക്കിയിട്ടാണ് 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് അണിയിച്ചൊരുക്കിയത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നം, 2021 ഒളിമ്പിക്സിന്റെ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ മിറൈറ്റോവയാണ്. നീലയും വെള്ള നിറത്തിലുള്ള മിറൈറ്റോവ എന്ന് പറയുന്ന ഒരു ചിഹ്നമാണ് ഈ പറയുന്ന ഒളിമ്പിക്സ് 2021 വെച്ച് നടന്ന ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നം. ഇതിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ജപ്പാൻ കലാകാരനായിട്ടുള്ള റയോ തനിഗുജിയാണ്. റയോ തനിഗുജിയാണ് മിറൈറ്റോവ എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നത്തിന്റെ സൃഷ്ടാവ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ ജപ്പാൻ കലാകാരനായിട്ടുള്ള റയോ തനിഗുജി രൂപകൽപ്പന ചെയ്ത മിറൈറ്റോവ എന്ന് പറയുന്ന നീലയും വെള്ളയും നിറമുള്ള മിറൈറ്റോവ എന്ന് പറയുന്ന ആ ഒരു ചിഹ്നമാണ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നം 2021. അതേപോലെ തന്നെ പാരാലിമ്പിക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഔദ്യോഗിക ചിഹ്നം കൂടി ഒരുമിച്ചൊന്ന് പഠിക്കുക, സോമേറ്റി എന്നതാണ്. അപ്പൊ മിറൈറ്റോവ, സോമേറ്റി. മിറൈറ്റോവ എന്ന് പറയുന്നത് ഒളിമ്പിക്സ് സമ്മർ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് 2021 നടന്നതിൽ. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരാലിമ്പിക്കിന്റെ ഔദ്യോഗിക ചിഹ്നം ചോദിച്ചാൽ സൊമേറ്റി ആണെന്ന് കാര്യം ഓർക്കുക. അപ്പൊ സൊമേറ്റി എന്ന് പറയുന്ന പാരാലിമ്പിക്കിന്റെ ഔദ്യോഗിക ചിഹ്നം അറിയപ്പെടുന്നു. മിറൈറ്റോവ എന്നാണ് ഒളിമ്പിക്സ് 2021 നടന്ന സമ്മർ ഒളിമ്പിക്സിന്റെ
ഔദ്യോഗിക ചിഹ്നം അറിയപ്പെടുന്നത് മിറേറ്റോവ എന്ന പേരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ സൃഷ്ടാവാർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റയോ തനിഗുജി ആണെന്ന കാര്യം ഓർക്കുക. അപ്പൊ റയോ തനിഗുജിയാണ് മിറേറ്റോവ എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നത്തിന്റെ സൃഷ്ടാവ് എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ കുറച്ച് വിജയികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒന്നാണ് 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ ഓട്ടത്തിൽ വിജയിച്ച പുരുഷ വിഭാഗത്തിൽ വിജയിച്ചത് ലമോണ്ട് മെഴ്സൽ ജേക്കബ്സ് ആണെന്ന കാര്യം ഓർക്കുക. ലമോണ്ട് മെഴ്സൽ ജേക്കബ്സ് ആണ്, ഇറ്റലിക്കാരനാണ്. ആദ്യമായിട്ടാണ് ഒരു ഇറ്റലിക്കാരൻ 100 മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സിൽ വിജയിക്കുന്നതെന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ വിഭാഗത്തിൽ ലമോണ്ട് മെഴ്സൽ ജേക്കബ്സ് ആണ് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വിജയിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഒളിമ്പിക്സിലെ വേഗ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ആരാണ്? 2021 ലെമോണ്ട് മെഴ്സൽ ജേക്കബ്സ് ആണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാം, ഇറ്റലിക്കാരനാണ്. ആദ്യമായിട്ടാണ് ഒരു ഇറ്റലിക്കാരൻ ഇത്തരത്തിൽ ഒരു ഒളിമ്പിക്സിന്റെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വിജയിക്കുന്നത് എന്ന കാര്യം ഓർക്കുക, അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ നേടുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. 9.80 സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു 100 മീറ്റർ ഓടി പൂർത്തീകരിക്കുന്നത്. ഇത് യൂറോപ്യൻ റെക്കോർഡ് കൂടിയായിരുന്നു. യൂറോപ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഒളിമ്പിക്സിൽ നേടുന്ന ഏറ്റവും കുറഞ്ഞ സമയമാണ് 9.80 സെക്കൻഡ് എന്ന കാര്യം ഓർക്കുക. ഈ ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയതാരെന്നും കൂടെ ഒന്ന് പറഞ്ഞിരിക്കുക. US ഫ്രെഡ് കാർലയും അതുപോലെ തന്നെ വെങ്കലം നേടിയത് കാനഡയുടെ ആന്ദ്രേ ഡിഗ്രാസ് ആണെന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും അറിയേണ്ടത് 100 മീറ്റർ ഓട്ട മത്സരം 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ വിജയിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ, പുരുഷ വിഭാഗത്തിൽ വിജയിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ലെമോണ്ട് മെഴ്സൽ ജേക്കബ്സ് ആണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹം ഇറ്റലിക്കാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 9.80 സെക്കൻഡിലാണ് അദ്ദേഹം ഈ ഒരു 100 മീറ്റർ ഓട്ട മത്സരം ഫിനിഷ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ഇത് യൂറോപ്യൻ റെക്കോർഡ് കൂടിയായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 100 മീറ്റർ ഓട്ട മത്സരത്തിലുമായി ബന്ധപ്പെട്ട് അറിയേണ്ട മറ്റൊരു പേരാണ്, ഒരു ചൈനക്കാരൻ്റെ പേര് ഓർത്തിരിക്കണം. സു ബിങ് ടിയാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 89 വർഷത്തിന് ശേഷമാണ് 100 മീറ്റർ ഫൈനലിൽ ഒരു ഏഷ്യക്കാരൻ എത്തുന്നത്. അതാരെന്ന് ചോദിച്ചാൽ ചൈനയുടെ സു ബിങ് ടിയാൻ ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ 100 മീറ്റർ ഓട്ട മത്സരം 2021 ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ചൈനയുടെ സു ബിങ് ടിയാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് 89 വർഷത്തിന് ശേഷം 100 മീറ്റർ ഫൈനലിൽ എത്തുന്ന ഏഷ്യക്കാരൻ എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ 100 മീറ്റർ ഓട്ടം പുരുഷ വിഭാഗത്തിൽ ജേതാവാർന്ന് ചോദിച്ചാൽ ലെമോണ്ട് മെഴ്സൽ ജേക്കബ്സ് ആണ്. ഏത് രാജ്യക്കാരെന്ന് ചോദിച്ചാൽ ഇറ്റലിക്കാരനാണ്. ആദ്യമായിട്ടാണ് ഒരു ഇറ്റലിക്കാരൻ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത്. 9.80 സെക്കൻഡിലാണ് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ഇതൊരു യൂറോപ്യൻ റെക്കോർഡാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വെള്ളി മെഡൽ ലഭിച്ചത് USA ഫ്രെഡ് കാർലേക്കും വെങ്കലം ലഭിച്ചത് കാനഡയുടെ ആന്ദ്രേ ഡിഗ്രാസിനുമാണ്. അതുപോലെ തന്നെ സുബിങ് ടിയാൻ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പരിചയപ്പെട്ടു. ചൈനയുടെ അത്ലറ്റിക്സ് താരമായിട്ടുള്ള സുബിങ് ടിയാൻ ആണ് 89 വർഷത്തിന് ശേഷം 100 മീറ്റർ ഫൈനലിലെത്തുന്ന ഏഷ്യൻ താരം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ ചാമ്പ്യൻ ആരെന്ന് ചോദിച്ചാൽ എലൈൻ തോംസൺ ആണ്. ജമൈക്കയുടെ എലൈൻ തോംസൺ ആണ് വനിതാ വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ചാമ്പ്യനായത്, അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത്. 10.61 സെക്കൻഡ് കൊണ്ടാണ് അവൻ ഈ പറയുന്ന 100 മീറ്റർ മറികടക്കുന്നത്. അതായത് 100 മീറ്റർ ഓടി പൂർത്തീകരിക്കുന്ന 10.61 സെക്കൻഡാണ്. ഇതൊരു ഒളിമ്പിക് റെക്കോർഡ് കൂടിയായിരുന്നു. ഒളിമ്പിക്സിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് 100 മീറ്റർ പൂർത്തീകരിക്കുന്ന വനിത ആരെന്ന് ഇനി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എലൈൻ തോംസൺ ആണെന്ന് കാര്യം. ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കാം, ഉത്തരമായിട്ട് വരേണ്ടത് ജമൈക്കയാണ്. ഇവരെ ഒളിമ്പിക്സിൽ 1988 സിയോൾ ഒളിമ്പിക്സിൽ ഫ്ലോറൻസ് ഗ്രിഫിത്ത്, USA ഫ്ലോറൻസ് ഗ്രിഫിത്ത് അന്ന് നേടിയ ആ ഒരു കുറഞ്ഞ സമയമാണ് ആരും മറികടക്കുന്നത്. 2021 ഒളിമ്പിക്സിലെ 10.61 സെക്കൻഡ് 100 മീറ്റർ പൂർത്തീകരിച്ചുകൊണ്ട് എലൈൻ തോംസൺ മറികടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വെള്ളി മെഡൽ ലഭിച്ചത് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി മെഡൽ ലഭിച്ചത് ഷെല്ലി ആൻഫ്രോസറിനാണ് എന്ത് ലഭിക്കുന്നത്, വെള്ളി മെഡൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഷെറീക്ക ജാക്സൺ ആണ് എന്ത് ലഭിക്കുന്നത്, വെങ്കല മെഡൽ ലഭിക്കുന്നത്. ഇവരെല്ലാം എന്താണ്, ജമൈക്കയാണ്. അതായത് ഈ ഒരു ഒളിമ്പിക്സ് ഫൈനലിൽ ഒരു പ്രത്യേകത മൂന്നും, അതായത് സ്വർണവും വെള്ളിയും വെങ്കലവും ലഭിച്ചത് ആർക്കാണ്, ജമൈക്കയ്ക്കാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എലൈൻ തോംസൺ ഏത് രാജ്യക്കാരിയാണെന്ന് പ്രതീക്ഷിക്കാം, ജമൈക്കയാണ്. അതുപോലെ തന്നെ 10.61 സെക്കൻഡിലാണ് അവിടെ പൂർത്തീകരിച്ചതെന്ന് കാര്യം ഓർത്തിരിക്കുക. ആരുടെ ഒളിമ്പിക് റെക്കോർഡാണ് മറികടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറൻസ് ഗ്രിഫിത്തിൻ്റെയാണ്. ഏത് രാജ്യക്കാരി, USA. അവർ ഈ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുന്ന 1988 സിയോൾ ഒളിമ്പിക്സ് ആണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ 109 വർഷത്തിന് ശേഷം സ്വർണ്ണ മെഡൽ പങ്കുവെക്കുക എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു 2021 നടന്ന ഒളിമ്പിക്സിൽ. 2021 നടന്ന ഒളിമ്പിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു 109 വർഷത്തിന് ശേഷം സ്വർണ്ണ മെഡൽ പങ്കുവെച്ചു എന്നത്. പുരുഷ ഹൈജമ്പിൽ ജിയാൻ മാർക്കോ ടാംബേരി ഇറ്റലിക്കാരനാണ്. അതുപോലെ തന്നെ മുഥാസ് ഈസ ബർഷിയും ഖത്തറുകാരനാണ്. ഇവർ രണ്ടും 2.37 മീറ്റർ ഉയരം ചാടുന്നു. അതിനുശേഷം ഇവർ രണ്ടും തീരുമാനിക്കുന്നു എന്നാണ് ഒളിമ്പിക്സിൻ്റെ
താങ്കളുടെ ആ ഒരു സ്വർണ്ണ മെഡൽ പരസ്പരം പങ്കുവെക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 150 വർഷത്തിന് ശേഷം സ്വർണ്ണ മെഡൽ പങ്കുവെച്ച രണ്ട് ആൾക്കാരുടെ പേരാണ് പരിചയപ്പെട്ടത്. ജിയാൻ മാർക്കോ ടാംബേരി, മറ്റൊന്ന് മുംതാസ് ഈസ ബർഷീം എന്നീ പേരുള്ളവർക്ക. ജിയാൻ മാർക്കോ ടാംബേരി ഇറ്റലിക്കാരനാണ്, മുംതാസ് ഈസ ബർഷീം ഖത്തറുകാരനാണ്. ഇവർ ചാടിയ ഉയരമെന്ന് പറയുന്നത് 2.37 മീറ്ററാണ്. അപ്പം നമ്മൾ പരിചയപ്പെടുന്നത് 150 വർഷത്തിന് ശേഷം സ്വർണ്ണ മെഡൽ പങ്കുവെച്ച താരങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഏത് കായിക ഇനമെന്ന് ചോദിച്ചാൽ, ഹൈ ജമ്പ് താരങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ജിയാൻ മാർക്കോ ടാംബേരി ഇറ്റലിക്കാരനാണ്, മുംതാസ് ഈസ ബർഷീം ഖത്തറുകാരനാണ്. അവർ ചാടി ഉയരം ചോദിച്ചാൽ 2.37 മീറ്ററാണെന്ന് കാര്യം ഓർക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, 100 മീറ്ററിൽ വനിതാ വിഭാഗത്തിൽ 2020 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ചാമ്പ്യനാണ് എലൈൻ തോംസൺ ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, എലൈൻ തോംസണാണ്. 100 മീറ്ററിലും അതുപോലെ തന്നെ 200 മീറ്ററിലും അവർ എന്ത് ലഭിച്ചിട്ടുണ്ട്, സ്വർണം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒളിമ്പിക്സിലും ഇവർക്ക് ഈ പറയുന്ന 100 മീറ്ററിലും 200 മീറ്ററിലും സ്വർണം ലഭിച്ചു. അതായത് 100 മീറ്ററിലും 200 മീറ്ററിലും സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറഞ്ഞാൽ എലൈൻ തോംസൺ. ഇപ്പൊ 100 മീറ്ററിലും 200 മീറ്ററിലും ഒളിമ്പിക് സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിതയാരെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്താണ്, എലൈൻ തോംസൺ ആണെന്ന് കാര്യം ഓർക്കുക. 2021 വെച്ച് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ 100 മീറ്ററിലും 200 മീറ്ററിലും സ്വർണം ലഭിക്കുന്ന ആർക്കാണ്, വനിതാ വിഭാഗത്തിൽ എലൈൻ തോംസൺ ആണ്. ഇതിലൂടെ കഴിഞ്ഞ ഒളിമ്പിക്സിന് അവർക്ക് ഈ ഒരു വിഭാഗത്തിൽ സ്വർണം ലഭിച്ചിരുന്നു. ഇതിലൂടെ എന്താണ് ഒളിമ്പിക്സിന്റെ 100 മീറ്ററിന്റെയും 200 മീറ്ററിന്റെയും സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും നമ്മൾ പരിചയപ്പെട്ടു, എലൈൻ തോംസൺ ആണ്. അത്ലറ്റിക്സിൽ 4 വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് എലൈൻ തോംസൺ. എലൈൻ തോംസണുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത്ലറ്റിക്സിൽ 4 വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എലൈൻ തോംസൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 100 മീറ്ററിൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു, 10.61 സെക്കൻഡിലാണ് അവർ ഒളിമ്പിക് റെക്കോർഡോടു കൂടി ഫിനിഷ് ചെയ്യുന്നത്. 200 മീറ്ററിൽ 21.53 സെക്കൻഡോടു കൂടിയാണ് ലോകത്ത് തന്നെ ചരിത്രത്തിൽ 2 മികച്ച സമയം രേഖപ്പെടുത്തിയിട്ടാണ് ടോക്കിയോയിൽ അവർ ഈ ഒരു മത്സര ഇനത്തിൽ പൂർത്തീകരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം 200 മീറ്റർ അവർ ഓടി പൂർത്തീകരിക്കുന്നത് 21.53 സെക്കൻഡോടാണ്, 100 മീറ്റർ 10.61 സെക്കൻഡോടാണ് പൂർത്തീകരിക്കുന്നത്. അത്ലറ്റിക്സിൽ 4 വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ എലൈൻ തോംസൺ ആണ്. 100 മീറ്ററിലും 200 മീറ്ററിലും അവർ സ്വർണം നേടുന്നു 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ. കഴിഞ്ഞ ഒളിമ്പിക്സിലും 100 മീറ്ററിലും 200 മീറ്ററിലും അവർ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ 100 മീറ്ററിലും 200 മീറ്ററിലും സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് എലൈൻ തോംസൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ ആയിട്ട് ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ PSC പരീക്ഷയിലെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താവുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കഥകളി എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ അടുത്തതായിട്ട് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് കല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കലയിൽ തന്നെ കഥകളി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ ഒന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. കേരളത്തിന് തനത്ത് കലാരൂപം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം കഥകളിയാണ്. കഥകളിയുടെ ആദ്യകാല രൂപം ചോദിച്ചാൽ രാമനാട്ടമാണ്. രാമനാട്ടത്തിന് ഉപജ്ഞാതാവാർന്നൊരു ചോദ്യം ചോദിക്കാം, ഒരു കൊട്ടാരക്കര തമ്പുരാനാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് തമ്പുരാനാണ്. പരിചയപ്പെട്ടത് കേരളത്തിൻ്റെ തനത്ത് കലാരൂപമായ കഥകളിയെക്കുറിച്ചാണ്. ആദ്യകാല രൂപം ചോദിച്ചാൽ രാമനാട്ടം, രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആർന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര തമ്പുരാനാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആർന്ന് ചോദിച്ചാൽ മാനവേദൻ രാജാവാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് തമ്പുരാൻ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി രചിച്ച ഭാഷ, അതായത് രാമനാട്ടം രചിച്ച ഏത് ഭാഷയിലാണ്, മലയാളത്തിലാണ്. കൃഷ്ണനാട്ടം രചിച്ച ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിലാണ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവാറുള്ളതാണ്. ഇതിൽ ഈ രാമനാട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ മായുണ്ട്, ആ മായ എന്ന് പറയുന്നത് മലയാളത്തിലും ഉണ്ട്, അതിലൂടെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പോകാം. കൃഷ്ണനാട്ടം എന്നതിൽ കൃണ്ട്, സംസ്കൃതത്തിലും ഒരു കൃണ്ട്, ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതും കണക്ട് ചെയ്ത് പോകാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ രാമനാട്ടം രചിച്ചത് ഏത് ഭാഷയിലാണ്, മലയാളത്തിൽ. ആരാണ് ഉപജ്ഞാതാവ്, കൊട്ടാരക്കര തമ്പുരാനാണ്. കൃഷ്ണനാട്ടം രചിച്ചത് ഏത് ഭാഷയിലാണ്, സംസ്കൃതത്തിലാണ്. ആരാണ് ഉപജ്ഞാതാവ്, മാനവേദൻ രാജാവാണ്. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്, കോട്ടയത്ത് തമ്പുരാൻ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആട്ടക്കഥ എന്നറിയപ്പെടുന്നത് കഥകളിയുടെ സാഹിത്യ രൂപമാണ്. ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന കഥകളിയാണ്. പണ്ട് കാലത്ത് വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നതും കഥകളിയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെട്ടിരുന്നത് കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്ന് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏതാണ്, കഥകളിയാണെന്ന് കാര്യം ഓർക്കുക.
ഓർക്കുക. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോഭാര സംഗീതം. സോഭാര സംഗീതമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം എന്ന കാര്യം ഓർക്കുക. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, ചേങ്ങില, ഇടക്ക, ഇലത്താളം, മദളം എന്നിവ. ചെണ്ട, ചേങ്ങില, ഇടക്ക, ഇലത്താളം, മദളം എന്നിവ എന്താണ്? കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണെന്ന കാര്യം ഓർക്കുക. ഇപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തനത്ത് കലാരൂപം, ആദ്യകാല രൂപം രാമനാട്ടം, രാമനാട്ടത്തിന് ഉപജ്ഞാത് കൊട്ടാരക്കര തമ്പുരാൻ, കൃഷ്ണാട്ടത്തിന് ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്, കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. രാമനാട്ടം രചിച്ച ഭാഷ മലയാളം, കൃഷ്ണാട്ടം രചിച്ച ഭാഷ സംസ്കൃതമാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കഥകളിയാണ്. ആദ്യകാലത്ത് വെട്ടസ്ഥ സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്ന കഥകളിയാണ്. സോഭാന സംഗീതം കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട, ചേങ്ങില, ഇടക്ക്, ഇലത്താളം, മദളം എന്നിവയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കഥകളിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട്. കഥകളിയിൽ ആദ്യം നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് കേളികൊട്ടാണ്. കഥകളിയിൽ അവസാനം നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് ധനാശിയാണ്. കഥകളിയിൽ അവസാനം നടക്കുന്ന ചടങ്ങ് ധനാശി, ആദ്യം നടക്കുന്ന ചടങ്ങ് കേളികൊട്ടാണ്. കഥകളിയിൽ തുടക്കത്തിലുള്ള നൃത്തം അറിയപ്പെടുന്നത് പുറപ്പാട് എന്ന പേരിലും തുടക്കത്തിലുള്ള ഗാനം അറിയപ്പെടുന്നത് തിരനോട്ടം എന്ന പേരിലാണ്. അപ്പൊ കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്, അവസാനത്തെ ചടങ്ങ് ധനാശി. കഥകളിയുടെ തുടക്കത്തിലുള്ള നൃത്തം അറിയപ്പെടുന്നത് പുറപ്പാടെന്ന്, കഥകളിയുടെ തുടക്കത്തിലുള്ള ഗാനം അറിയപ്പെടുന്നത് തിരനോട്ടം എന്നാണെന്ന് കാര്യം ഓർക്കുക. ഇനി കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കഥകളിയുടെ മുദ്രയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. മൊത്തം 24 മുദ്രകളെ കുറിച്ചാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് എന്ന കാര്യം അറിയുക. കഥകളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയിൽ കഥകളിയുടെ മുദ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എത്ര മുദ്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 24 കാര്യം ഓർക്കുക. അപ്പൊ കഥകളിയിൽ 24 മുദ്രകളെ കുറിച്ചാണ് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇനി കഥകളിയുടെ വേഷം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 കഥകളിയുടെ വേഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തരംതിരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം നമ്മൾ പരിചയപ്പെട്ട് കഥകളിയുടെ വേഷം എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 5 തരംതിരിച്ചിരിക്കുന്നു. എവയാണ്? പച്ചയുണ്ട്, കത്തിയുണ്ട്, കരിയുണ്ട്, താടിയുണ്ട്, മിനുക്കുണ്ട്. അത് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക. പച്ച ഇല നമ്മുടെ കയ്യിൽ വിഷം ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മളൊന്ന് കത്തിച്ചു. കത്തിച്ചപ്പോൾ നമ്മൾക്ക് ഒരു കരി കിട്ടി. ആ കരിയെടുത്ത് നമ്മൾ താടിയിൽ അങ്ങ് തേച്ചിട്ടൊന്ന് മിനുക്കി എന്ന് ഓർത്ത് വെച്ചാൽ ആ ഒരു ഓർഡറിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് കഥകളിയുടെ വേഷങ്ങൾ. ഇതിൽ പച്ച എന്ന് പറയുന്ന വേഷം സാത്വിക കഥാപാത്രങ്ങൾ, അതായത് ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ സാത്വിക കഥാപാത്രങ്ങളെ കാണിക്കാനാണ് പച്ച എന്ന് പറയുന്ന വേഷം കഥകളിയിൽ ഉപയോഗിക്കുന്നത്. കത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുഷ്ടന്മാരാണ് കത്തി വെച്ചൊക്കെ നടക്കുന്നത്, അതായത് കത്തി കൊണ്ടൊക്കെ നടക്കുന്ന ദുഷ്ടന്മാരാണ്. അപ്പോൾ ദുഷ്ടകഥാപാത്രങ്ങളെ കത്തി എന്ന് പറയുന്ന വേഷത്തിലൂടെയാണ് കാണിക്കുന്നത്. രാവണൻ, കംസൻ തുടങ്ങിയ ദുഷ്ടകഥാപാത്രങ്ങൾ എന്ത് വേഷത്തിൽ വരുന്നു? കത്തി എന്ന് പറയുന്ന വേഷത്തിലാണ് കഥകളിയിൽ വരുന്നത്. കരി എന്ന് പറയുന്ന രാക്ഷസ കഥാപാത്രങ്ങളെ കാണിക്കാനായിട്ടാണ് കരി എന്ന് പറയുന്ന വേഷം വരുന്നത് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ മിനുക്ക് എന്ന് പറയുന്ന വേഷം കഥകളി സ്ത്രീകൾക്കും മുനിമാർക്കുമാണ് ഉപയോഗിക്കുന്നത്. കഥകളി സ്ത്രീകൾക്കും മുനിമാർക്കും വേണ്ടി ഉപയോഗിക്കുന്ന വേഷമാണ് മിനുക്ക് എന്ന് പറയുന്ന വേഷം. ഇവിടെ നമ്മൾ താടി നമ്മൾ പഠിച്ചു. താടി 3 താടിയുണ്ട്. നമുക്കറിയാം കറുപ്പ് താടിയുണ്ട്, അത് നരച്ചു കഴിഞ്ഞാൽ വെളുത്ത താടിയായിട്ട് മാറും. അതോടൊപ്പം തന്നെ ചുവന്ന താടിയും ഉണ്ടെന്ന കാര്യം ഓർക്കുക. ഇവിടെ ദുഷ്ടകഥാപാത്രത്തെ കാണിക്കാനാണ് ചുവന്ന താടി ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കത്തി, കത്തി എന്ന് പറയുന്ന ആ ഒരു വേഷം ദുഷ്ടകഥാപാത്രത്തെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. രാവണൻ, കംസൻ തുടങ്ങിയ ദുഷ്ടകഥാപാത്രത്തെ കാണിക്കാനാണ് കത്തി എന്ന് പറയുന്ന വേഷം ഉപയോഗിക്കുന്നത്. ആ കത്തി വെച്ച് ആരെങ്കിലും കുത്തിയെങ്കിൽ അവിടെ ചോര വരൂലേ? ചോരയുടെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പൊ ആ ചുവന്ന താടി എന്തിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്? ദുഷ്ടകഥാപാത്രത്തെ കാണിക്കാനാണെന്ന കാര്യം അവിടെ ഒന്ന് കണക്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ കറുപ്പ് താടി എന്തിനാണ്? വേടന്മാരെ, നായാട്ടുകാർ തുടങ്ങിയവരുടെ വേഷമാണ് കറുപ്പ് താടി എന്ന് പറയുന്നത്. വെളുത്ത താടി മനുഷ്യാതീതമായ കഴിവുള്ള കഥാപാത്രം, അതായത് ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾക്കാണ് വെളുത്ത താടി കാണുന്നതെന്ന കാര്യം ഓർക്കുക. ഇപ്പൊ കഥകളിയുടെ വേഷം എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 5 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അതിൽ പച്ച എന്ന് പറയുന്നത് സാത്വിക കഥാപാത്രങ്ങൾ, ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക്. കത്തി എന്ന് പറയുന്ന ദുഷ്ടകഥാപാത്രം, അതായത് രാവണൻ, കംസൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക്. ഇപ്പൊ കത്തി ഓർക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ചുവന്ന താടിയും ഓർക്കണം, അതും ദുഷ്ടകഥാപാത്രങ്ങൾക്കാണ്. കരി എന്ന് പറയുന്നത് രാക്ഷസ കഥാപാത്രത്തിനാണ്. ഇനി മിനുക്ക് എന്ന് പറയുന്നത് സ്ത്രീകൾ, മുനിമാർ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കാണ്. താടി എന്ന് പറയുന്നത് 3 കറുപ്പും ചുവപ്പും വെളുപ്പും ഉണ്ട്. അതിൽ കറുപ്പ് താടി വേടന്മാർ നായാട്ടുകാർക്കും, വെളുത്ത താടിയാണെങ്കിൽ മനുഷ്യാതീതമായ കഴിവുള്ള കഥാപാത്രം, അതായത് ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾക്കാണ്. ചുവന്ന താടി എന്ന് പറയുന്നത് ദുഷ്ടകഥാപാത്രത്തിനാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഥകളി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മളിവിടെ റിവിഷൻ ചെയ്തു. നമ്മൾ ആദ്യം നമ്മൾ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശരീരം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ടോക്കിയോ ഒളിമ്പിക്സ് 2020 ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് അവസാനിപ്പിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ട കല എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കഥകളിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ റിവിഷൻ ചെയ്ത് അവസാനിപ്പിച്ചു. തുടർന്നുള്ള ക്ലാസ്സിലൂടെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ടോപ്പിക്കുകളും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓരോ ക്ലാസ്സുകളിലും പരിചയപ്പെടുത്തുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വരുംകാല പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു സ്ഥാനത്ത് നല്ലൊരു റാങ്കിലെത്തി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.